ഗംഭീരം, നിങ്ങളൊരു വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. സമ്മതിച്ചു. ഇപ്പൊ ഇവിടെ ഇരുന്ന് പഴംപുരാണം പറയാതെ ആദ്യം മോൾക്ക് നല്ലൊരു ആലോചന കണ്ടുപിടിക്കും, എന്നിട്ട് മതി ബാക്കി കഥ പറച്ചില്. വെറുതെ ഇരുന്ന് വർത്താനം പറയുന്നു. ഞാൻ കണ്ടുപിടിക്കൂടി, ഈ സുദർശനം കണ്ടുപിടിക്കും അല്ലേ മോളെ. എനിക്ക് എന്റെ മോളുടെ കല്യാണം കണ്ടിട്ട് വേണം മോളിലോട്ട് പോവാൻ. മായേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ കുഞ്ഞമ്മേ. ആ എങ്കിലേ ചിറ്റപ്പന്റെ കത്തിയും കേട്ടോണ്ട് ഇവിടെ ഇരിക്കേ. ആരാ മോളെ മെസ്സേജ് അയച്ചത്? എന്താ ശ്രീ, മെസ്സേജ് വന്നപ്പോ ഡള്ളായത്? ഓഫീസിന്ന്? ഇത് സാധാരണ വരുന്ന മെസ്സേജ് അച്ഛ. മെസ്സേജ് എന്താ നോക്ക്. ഉടനെ ഫോണും വന്നൂല. ഇത് ഇമ്പോർട്ടന്റ് കോൾ ഒന്നല്ല അച്ഛ, ഞാൻ പോന്നു, സമയായി. ഡിഡി, ദാ ചോറ്. നോക്കി പോണേ മോളെ, അമ്പലത്തിൽ കയറാൻ മറക്കല്ലേ. ശ്രീരച്ച, ഇന്ന് അഷ്ടമിയല്ലേ, അതാ അവള് ഡള്ളായിരിക്കുന്നേ. ഈ ദൈവത്തിന്റെ ശക്തി ഒരു അത്ഭുതം തന്നെ. മനസ്സിൽ ചോദിച്ച വരം തന്നെ കിട്ടിയതണ്ടല്ലേ. അതിന് സാർ എന്ത് വരാ ചോദിച്ചേ? കുഞ്ഞുങ്ങൾ വേണമെന്നാണോ? ഞാൻ ചോദിച്ചത് വേറെ. എന്നും കണ്ണു തുറന്നു നോക്കുമ്പോ തന്റെ ചിരിച്ച മുഖം തന്നെ കാണാൻ പറ്റുന്നേന്ന്. നോക്കി, ചിരിയോടൊപ്പം നാണം ഫ്രീ ആണെന്ന് തോന്നുന്നല്ലോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ. ഏയ്, നാണല്ല സർ, പൂജാരി ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സുപുത്ര പ്രാപ്തി രസ്തോന്ന്. എനിക്ക് പെൺകുട്ടി ആയാലും കുഴപ്പമില്ല എന്ന് ഓർത്ത് ചിരിച്ചതാ ഞാൻ. ഏയ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സംസ്കൃതത്തിൽ സുപുത്ര എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്ന് മാത്രമേ അർത്ഥമുള്ളൂ കുട്ടി. അത് ആൺകുഞ്ഞുമാവാം പെൺകുഞ്ഞുമാവാം. സുപുത്ര പ്രാപ്തി രസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളുമുള്ള കുഞ്ഞ് ജനിക്കട്ടെ എന്നാണ് അർത്ഥം. ഭഗവതി, ആകെ കോമഡി സീനായി പോയല്ലോ. വാ തലമുട്ടളെ. അതെന്തോന്ന് സംസാര സൂക്ഷിച്ചേട്ടാ, നമ്മള് മിക്കപ്പോഴും അവിടെ ഇവിടെയൊക്കെ ലാത്തി അടിച്ച് നിക്കാറുണ്ടല്ലോ. ചേട്ടന്റെ കണ്ണില് നമ്മളെ ഒന്നും കണ്ടാ പിടിക്കാത്തതാ. അല്ല ചേട്ട, ഇപ്പോഴാണോ കടയിൽ പോകുന്നത്? ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഏയ്, അധികം ലേറ്റായിട്ടൊന്നുമില്ല. ചേട്ടനാ കടയില് വലിയ സ്വാതന്ത്ര്യമല്ലേ. അതെ അതെ, അത് ശരിയാ. ശരിക്കു പറഞ്ഞ സുദർശൻ ചേട്ടനെ കടയെ പോയി പണിയെടുക്കേണ്ട ഒരാവശ്യമില്ല. മോളിപ്പഴ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലേ, രവിചന്ദ്ര ഗവൺമെന്റ് മുതലാളി വിട്ടാണെങ്കിൽ വളരെ വളരെ ക്ലോസും. ക്ലോസ് എന്ന് പറഞ്ഞ ഇത്രയും ക്ലോസ് ഞാൻ വേറൊരു മുതലാളിയിലും തൊഴിലാളിയിലും കണ്ടിട്ടേ ഇല്ല. ആള് വീട്ടിൽ വന്ന് കാറി കൂട്ടിക്കൊണ്ടുപോകുന്നു, ജോലി കഴിഞ്ഞ് തിരികെ കൊണ്ടുവിടുന്നു. ആ ക്ലോസ് കാണുമ്പോ സത്യം പറഞ്ഞ നമുക്ക് അസൂയ തോന്നും കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യവും വേറെ ആർക്ക് കിട്ടില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഈ സുദർശൻ ചേട്ടന് കടയിൽ പോയി പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല. വീട്ടിലങ്ങോട്ട് ചമ്മണം പൊട്ടിയിരിക്കുക, മോള് കൊണ്ടുവരുന്നത് അങ്ങ് ഉരുട്ടി വിഴുങ്ങുക, ധാരാളം വിശ്രമിക്കുക, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളിത് എപ്പോഴാ വന്നത്? ഇത്ര പെട്ടെന്ന് പോയ കാര്യം നടന്നോ? നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയേ.
ഇങ്ങനെ കയറി ഉറങ്ങാൻ കിടന്നാൽ എങ്ങനെയാ? മോളുടെ പേര് കല്യാണ ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്യാൻ പോയതല്ലേ? ഓ, പൈസ എടുക്കാൻ മറന്നാണോ? എത്രയാ അവര് ചാർജ് ചെയ്യുന്നേ? നിങ്ങളുടെ എടുക്കാനില്ലെങ്കിൽ ഞാൻ കുറച്ച് കാശ് തരാം. എന്റെ സരോജം, ഞാൻ സ്വസ്ഥത തരും എനിക്ക്. എന്തോന്ന് ശ്രീയുടെ ചെയ്തൊക്കെ? നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെയാണോ മറുപടി പറയുന്നേ? ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഒന്നും പറയാതെ തിരിച്ചു വന്ന് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നല്ലോ. ശ്രീരച്ച, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയ്. രാവിലെ മോക്കൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ മനസ്സൊന്നും സന്തോഷിച്ചതാ. ദേ ഇപ്പൊ കടയിലും പോവാതെ ഇവിടെ വന്ന് കുമ്പ് കർണനെ പോലെ ഉറങ്ങാൻ പോകുന്നു. ശ്രീരച്ച, എന്താ ഇതൊക്കെ? കടയിൽ ജോലിക്ക് പോണല്ലേ. ഞാൻ പെട്ടെന്ന് അത് മറന്നുപോയി. ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. ഇറങ്ങാ. ശ്രീരച്ച, നിങ്ങൾ ഇത് എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ വന്നിട്ട് സംസാരിക്കാടി. ഈ മനുഷ്യന് ഇതെന്ത് പറ്റി? കല്യാണ ബ്യൂറോയിൽ നിന്ന് നേരെ അങ്ങ് കടയിലേക്ക് പോവായിരുന്നല്ലോ, എന്നിട്ട് ഇങ്ങോട്ടാ മടങ്ങി വന്നത്. ഇവിടെ വീട്ടിൽ വന്നിട്ട് വാ തുറന്നൊന്നും പറയുന്നുമില്ല. എന്റെ കരിക്കുട്ടിയമ്മേ, കാത്തോളണേ. അത് കൊള്ളാം. അച്ഛനല്ലേ എന്റെ ഫോൺ മാറി എടുത്തോണ്ട് പോയത്? എന്റെ സ്വന്തം ഫോൺ അടിച്ചു മാറ്റി എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ എന്നെ ചടിക്കടിക്കാൻ വരുന്ന എന്തിനാ? ഞാൻ അതിലൊരു ഗെയിം കളിച്ച് പകുതി വച്ചിരുന്നതാ, അതും പോയി. അല്ലെങ്കിൽ ഞാനിപ്പോ കളിച്ച് ജയിച്ച് ഡയമണ്ട് നേടിയനെ. എന്റെ ഫോൺ ഇതാ. താരാ, ഇത് എന്റെ ഫോൺ തന്നെയാണല്ലോ. ഇവ മാറ്റിയെന്നാ ഞാൻ കരുതുന്നു. അപ്പോ എനിക്കാണ് അബദ്ധം പറ്റി. അതെ ചേട്ടാ, ചേട്ടന്റെ മനസ്സ് ശരിയല്ല. ഫോണിലിരിക്കുന്ന വിഷയം അങ്ങനെയാണല്ലോ, അതാണ് പ്രശ്നം. ചേട്ടൻ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്. ഹലോ മാഡം, താൻ ഉദ്ദേശിച്ച തരത്തിൽ ഞാൻ ചുറ്റി നടന്നിട്ടൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും നമ്മളുടെ ആളുടെ കൂടെ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാനും ജ്യൂസ് കഴിക്കാനൊക്കെ പോകാറുണ്ട്. അല്ലാതെ എനിക്കും വേറെ സ്ഥലങ്ങളൊന്നും അറിയില്ല ഇതുവരെ. ഓഹോ, അത് ശരി. അപ്പൊ ആരുടെ കൂടെ ആണാവോ ഈ ഐസ്ക്രീമും ജ്യൂസും കുടിക്കാൻ പോകുന്നത്? നമ്മളുടെ ആളിന്റെ ഒപ്പം. എന്താ വിരോധമുണ്ടോ നമ്മളുടെ ആളാകാൻ? യഗോർമൻ ഹിയർ, കണക്ട് മീ ടു ചേട്ടായി പ്ലീസ്. ഓക്കെ. വാട്ട്, വന്നില്ലേ? ശരി ശരി, ഞാനൊന്ന് മൊബൈൽ വിളിച്ചോട്ടെ. മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നല്ലേ ബാലമ്മ പറഞ്ഞത്? അത് ശരിയാണല്ലോ. ചേട്ടാ ഈ ഓഫീസിൽ പോണെന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പോഴും ഓഫീസിലെത്തിയില്ലല്ലോ. പേരെ എവിടെ പോയതായിരിക്കും? എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെയാ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നേരത്തെ അറിയായിരുന്നോ? എന്ത്? അതെ രഘു, രഘുവിന്റെ ചേട്ടായി ഈ കാണുന്നത് പോലെ അത്ര പാവം ഒന്നും അല്ല. ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട്. But I'm damn sure he is in deep love. He's in a thick relationship. ഉറപ്പായിട്ടും ഇപ്പൊ ഓഫീസ് സ്കിപ്പ് ചെയ്ത് സ്വന്തം ഗേൾഫ്രണ്ടിന്റെ അടുത്ത് കാണും രഘുവിന്റെ ചേട്ടായി. സോറി രേഖ, നോ. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റൂ. നീ പറയുന്നത് കെട്ടുകഥകളാണ്, വെറും ഊഹാബോഹം. ഒരു ഊഹാബോഹവും ഇല്ല. I'm damn sure രഘു, ബ്രദർ ഇൻ ലോക്ക് ഉറപ്പായും ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ പ്രേമപ്പനി പിടിച്ച നടപ്പ്. കമോൺ രേഖ, വാട്ട് ഈസ് ദിസ്? സാധാരണ ഇത്തരം ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുന്നത് പുറത്തുള്ളവരാണ്, പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ആൾ തന്നെ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ബോറാണ് കേൾക്കാൻ. ഓഹോ, അത് ശരി. ഇപ്പൊ അങ്ങനെ ആയല്ലേ ഞാൻ അപവാദം പറഞ്ഞു നടക്കുന്നു. എനിക്കതുകൊണ്ട് എന്താണ് നേട്ടം? അറിയാം, മറന്നിട്ടില്ല ഞാനത്. എന്നാലേ മറക്കേണ്ടി വരും. ആ പ്രോപ്പർട്ടി, വെയർഹൗസ്, രാജനന്ദിനിയാൻ കമ്പനി, ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് കരുതി മറക്കുന്നതാ ഇനി നിനക്ക് നല്ലത്.
ഇത്രയും നാള് സംരക്ഷിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടു എന്നത് സത്യവാ. പക്ഷേ ഇപ്പതാ താൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നു. ഇനിയും രാജനന്ദിനിയുടെ ഓർമ്മയ്ക്കായി മാത്രം ആ വെയർഹൗസ് വച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ഫലം? മൂന്ന് മാസം കഴിഞ്ഞ അത് ഓട്ടോമാറ്റിക്കായി ജി ഡിക്ക് സ്വന്തമാവും, അല്ലെങ്കിൽ അയാളുടെ ബ്രദറിന്. പിന്നെയും അത് നമ്മുടെ കൈവശം തുടരണമെങ്കിൽ ഗൗരീദാസിന്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അയാളുടെ ബ്രദറിന്റെ പെർമിഷൻ. നീ എത്ര നിസ്സാരമായിട്ടാ പറയുന്നത്, അത് സ്വപ്നമായിട്ട് മറക്കാൻ. നിസ്സാരമായിട്ടല്ല, നിന്റെ നല്ലതിനു വേണ്ടി. എന്ത് നല്ലതിനു വേണ്ടി? ശ്രീരാജറാം, ആ പ്രോപ്പർട്ടി ഈ നിമിഷം വരെ എന്റേതാണ്. അതിനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് തന്നെ നന്നായിട്ടറിയാം. കാരണം അത് എനിക്ക് വെറും പ്രോപ്പർട്ടി അല്ല രാജറാം. ഐ ലിവ് എ ലൈഫ് ദേർ. കറക്റ്റ്, സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പ വരെ അത് നിന്റേതാവുന്നുള്ളൂ. മൂന്ന് മാസം കഴിയുമ്പോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് ജി ഡിയുടേതാണ്. അയാളാണ് സ്വന്തം ബ്രദറിനെ വെച്ച് ഈ കളി കളിക്കുന്നത്. അതിന് ജി ഡി മരിച്ചില്ലേ? തമാശ പറയണ്ട. നിന്റെ വെടിയേറ്റതും അയാൾ താഴെ വീണതും നേര്. പക്ഷേ ഒരുതരം പല്ലിയുടെ ജന്മം അയാളുടേത്. ആപത്ത് മണത്താൽ വാല് മുറിച്ചെറിഞ്ഞ് ഓടി ഒളിക്കും. അത് പക്ഷേ എല്ലാം അവസാനിപ്പിക്കാനല്ല, മറ്റൊരിടത്ത് വെച്ച് മറ്റൊരു തുടക്കമിടാന്. ജി ഡി വീണ്ടും വരും. എന്ത് പറ്റി നിനക്ക്? ഞാൻ നിലത്ത് തന്നെയാ നിക്കുന്നെ. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഒരു തോന്നലും ഇല്ല. നീ വെറുതെ തർക്കിക്കാതെ കാര്യം പറ ശ്രീലക്ഷ്മി. ഇതാരാ എന്നെ വിളിക്കാൻ? അല്ല, ശ്രീയുടെ അച്ഛനാണല്ലോ. ആ പറയ മനുഷ്യ, എന്താ ഒരു ഫോണിൽ വിളി? ഇന്ന് വീട്ടിൽ വരില്ലേ? അതെന്താ, സ്റ്റോക്ക് വരാനുണ്ടെന്നോ? ആ ശരി ശരി, അല്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല, നിങ്ങളിങ്ങ് വരാൻ നോക്ക്. ആ അതെന്താന്ന് വെച്ച് സൗകര്യം പോലെ ചെയ്താ മതി. പറ്റിയാണെങ്കിൽ ഓട്ടോ പിടിച്ചെങ്കിലും വരാൻ നോക്കണം. മാനത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ആ ശരി ശരി, ഫോൺ വെച്ചോ. എന്തു പറ്റിയമ്മ? കടയില് സ്റ്റോക്ക് വരാനുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ലാന്ന്. ലേറ്റ് ആവുകയാണെങ്കിലേ ഇന്ന് വീട്ടിൽ വരില്ലാന്ന്. എന്ത് കഷ്ടം നോക്കിയേ. അമ്മ അച്ഛനോട് പറ വീട്ടിൽ വരാൻ, സ്റ്റോക്ക് വരുമ്പോ അവര് വിളിക്കട്ടെ, അപ്പൊ പോയാ മതിയല്ലോ. ഓ അത് ഞാനെന്താന്ന് വെച്ച് ചെയ്തോളാം. നീ പോയി ആ ഉണങ്ങാനിട്ട് തുണിയൊക്കെ എടുത്തോണ്ട് വരാൻ നോക്ക്, നല്ല മഴക്കോളുണ്ട്. ചെല്ലങ്ങോട്ട്. എന്റെ ദൈവമേ, എന്ത് ദുരന്താണെന്ന് നോക്ക്. ഈ രാജ്യത്ത് പ്രേമിക്കുന്നവർക്ക് ഇത്ര കഷ്ടപ്പെടാൻ ഓർത്തില്ല. ഇവിടെയാണെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ ഉടനെ വീട്ടുകാരപ്പം അത് കണ്ടുപിടിച്ചിരിക്കും, പ്രത്യേകിച്ച് അമ്മമാര്. ഓ ഭയങ്കര സാധനങ്ങൾ തന്നെ. ഷേ, ഇന്ന് അച്ഛനോട് പറയാൻ നല്ല ധൈര്യം സംഭരിച്ചതായിരുന്നു. അപ്പൊ ദേ അച്ഛൻ വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അച്ഛനിനി നാളെ വരുമ്പോഴേ പറയാൻ പറ്റൂ. കറക്റ്റ്, അച്ഛനിനി എന്റെ മുമ്പിൽ എപ്പോ വന്നതെന്നാലും ഞാൻ പറയും ഇക്കാര്യം. ഇപ്പൊ എനിക്കിത് പറയാൻ നല്ല ധൈര്യമുണ്ട്. രവിവർമ്മൻ സാറാ എനിക്ക് ഈ ധൈര്യം തന്നത്.
അയ്യോ സോറി, രാവിലെ പാല് വാങ്ങാൻ പോയ ആളുടെ ഈ തെരഞ്ഞെടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ചായ ഉണ്ടാക്കുന്ന സമയത്ത് പാല് കൊണ്ടിച്ചെന്നില്ലെങ്കിൽ സൈറോജമ്മ ഉറഞ്ഞോളി ഇങ്ങോട്ട് വരും. വാ, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോയി പാല് മേടിക്കാം. അയ്യോ സർ, അത് വേണ്ട. സാർ എന്റെ കൂടെ വന്നാ അതോടെ തീരുവല്ല. അതെന്താ? ആ പാൽക്കടക്കാരൻ അച്ഛനോട് പറയും നമ്മളെ കുറിച്ച്. ഈ വിഷയം മൂന്നാമതൊരാൾ അച്ഛനോട് പറയുന്നത് ശരിയല്ല. ഞാൻ തന്നെ വേണം അച്ഛനോട് ഇത് ആദ്യം പറയാം. അതാ അതിന്റെ ശരി. അപ്പോ ഇത്രയും സമയം നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചതോ? അയ്യോ സർ, ആരെങ്കിലും കണ്ടോ നമ്മളെ? കാണുന്നവര് കാണോ? ഇനിയിപ്പോ ആ കാരണവും പറഞ്ഞ് നമുക്ക് ഈ വിഷയം വീട്ടിൽ സംസാരിക്കാമോ? എന്തു പറയണു? വേണ്ട വേണ്ട, അങ്ങനെയുള്ള ഷോർട്ട് കട്ട് ഒന്നും വേണ്ട. ഞാൻ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം. ഇപ്പൊ സാറ് പോയിക്കോ. സാറിനെ കാണാൻ സംസാരിക്കാൻ ചെയ്തല്ലോ, എനിക്ക് സമാധാനായി. തനിക്ക് സമാധാനമായപ്പോൾ എന്നെ പറഞ്ഞു വിടാന്നൊക്കെയാണല്ലേ. വേണ്ട വേണ്ട, കൂടുതൽ പഞ്ചാര അടിച്ച് ഇവിടെ നിന്നാ ശരിയാവില്ല. സാറ് കാറ് കയറിയട്ടെ, ഓഫീസിൽ പോകാൻ ലേറ്റ് ആവും. ഹലോ, സോറി, ഞാൻ സൗമ്യല്ല, ദിവ്യയാണ്. ഓക്കെ ശരി, ഞാൻ പറയാം. ആ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് ദിവ്യ, എന്താ ഇവിടെ? ഞാൻ മാഡത്തിനെ അന്വേഷിച്ചു വന്നതാ, മീറ്റിംഗ് തുടങ്ങാറായി. അറിയാം, സൗമ്യ ഇന്ന് ഓഫീസിൽ വരില്ല. അവളെ തയ്യാറാക്കിയ പ്രസന്റേഷൻ പ്രിന്റ് എടുത്താലേ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ. യു പ്രൊസീഡ്, ഞാൻ വന്നോളാം. ശരി, ഓക്കെ മാഡം. സർ, ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻസ് പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു സ്പോട്ട് റിസർവ് ആയിട്ടുണ്ട്. ഓഹോ. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് വേൾഡ് വൈഡ് മീഡിയ അറ്റൻഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഫിനാൻസ് ഹെഡ്സ് അവരുടെ റിപ്പോർട്ട്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. Okay. But sir, there is a problem now. What is that? രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന സൗമ്യ ഇതുവരെ മീറ്റിംഗിന് എത്തിയിട്ടില്ല. വേറെ ആരെങ്കിലും ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് കൂടി ഇല്ലാതെ. ആക്ച്വലി സൗമ്യയോട് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞത് ശ്രീലക്ഷ്മിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോതെ ശ്രീലക്ഷ്മി മീറ്റിംഗിന് എത്തിയിട്ടില്ല. രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ചീഫായ ശ്രീലക്ഷ്മി എങ്കിലും ഈ ഒരു അവസരത്തിൽ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഫിനാൻസ് ഹെഡ് സൗമ്യ വരണ്ടെന്ന് ശ്രീലക്ഷ്മിയാണ് പറഞ്ഞത്. ഹരിഷോ, എന്താ സാറിന് അതിന് കാരണം? വെൽ, ഐ ഡോണ്ട് നോ സർ. ഈ സിറ്റുവേഷനിൽ ശ്രീലക്ഷ്മി മാഡം ഇവിടെ ഉണ്ടാവണമായിരുന്നു, അതാണ് മര്യാദ. എന്റെ ഒരു പഴയ സുഹൃത്ത് നിന്ന് കടയിൽ വന്നിരുന്നു. അവനൊരു ചെറുപ്പക്കാരൻ മോനുണ്ട്, കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നേ. പേര് കുമാർ. സ്വന്തമായിട്ടെന്തോ ബിസിനസ് നടത്തുകയാണ് അവൻ. വേറെ പെണ്ണ് നോക്കണ്ട, നമ്മുടെ മോളുണ്ടെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചതാ ഞാൻ. നാവിന്റെ തുമ്പ് വരെ വന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതാ കൂട്ടുകാരൻ. അതുകൊണ്ട് ഉടനെ കല്യാണക്കാര്യം പറയുന്നത് ശരിയല്ലാന്ന് തോന്നി. ഏതായാലും ഞാനവനെ ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പയ്യനെങ്ങനെ ഇടുന്ന് നോക്കാം. നമ്മുടെ മോൾക്ക് ചേരുന്ന പയ്യനാണോ നോക്കിയിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ പയ്യന്റെ പേരെന്താന്നാ പറഞ്ഞേ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവന്റെ പേര് കുമാർന്ന. അയ്യോ, ആണോ? അതെ. എന്തു പറ്റി ഒരു അയ്യോ വെക്കാൻ? അല്ല, ഈ കുമാറിന് പകരം
വല്ല സന്തോഷ് കുമാറെന്നോ സനൽ കുമാറെന്നോ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയായിരുന്നു. നീ എന്താ തമാശ പറയാണ്? തമാശയൊന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നില്ലേ സ്റ്റോക്ക് റൂമില് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫയല് താഴെ വീഴുമെന്ന്? ഒരു ദിവസം സാറ് വന്നപ്പോഴും ഒരു ഫയല് താഴെ വീണിരുന്നു, ഓർമ്മയുണ്ടോ അത്? ഓക്കേ, താൻ കാര്യം പറയും. എപ്പോഴും വീഴുന്ന ആ ഫയലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു സർ. ഫയലിന് പ്രത്യേകതയോ? അതെ സർ, ഓരോ പ്രാവശ്യവും താഴെ വീണിരുന്നത് ഒരേ വർഷത്തെ ഫയലായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഓഗസ്റ്റ് 1999 2000 വർഷത്തെ ഫയൽ. അത് വളരെ വിചിത്രമാണെന്ന് സാറിന് തോന്നില്ലേ? സംതിങ് വിയേർഡ് എന്ന് പറഞ്ഞ താൻ ഇന്നലെ രാത്രി ഹൊറർ ഫിലിം അല്ലോ കണ്ടോ? വല്ല ദുസ്വപ്നം കണ്ട പോലെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. ഞങ്ങളെ രണ്ടാളെയും പേടിപ്പിച്ച് കൊല്ലൂത്. രാജാറാം സ്റ്റോപ്പ്. താനെവിടെ പോകുന്നു? ശ്രീലക്ഷ്മിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ലേ? നല്ല രസമുണ്ട് കഥ ആൾക്ക്. കഥയല്ല സർ, ഐ എം സീരിയസ്. ഓരോ പ്രാവശ്യവും ഒരേ വർഷത്തെ ഫയലാ വീഴുന്നത്. അതെന്താ അങ്ങനെ സംഭവിക്കാൻ? അതെന്താ അങ്ങനെ സംഭവിക്കാൻ? ചിലപ്പോ ആ ഫയലിന് തന്നെ കാണുമ്പോ ആത്മഹത്യയാണെന്ന് തോന്നിക്കാണും. കടയിൽ ഇരുന്നോണ്ടേ നിന്റെ കല്യാണ കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നത്. അവിടെ അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് തോന്നുന്നു. അത് ശരിയാ, വേറെ പണിയൊന്നുമില്ലാത്തവർക്കേ ഇത് തന്നെയാ പണി ഇപ്പൊ. അതെന്താടി കല്യാണ കാര്യം പറയുമ്പോ മാത്രം നിനക്കൊരു കുത്തുവാക്ക്? ഒന്നുമില്ല അമ്മേ, പ്ലീസ്, ഇനി ഇക്കാര്യം സംസാരിച്ച് വഴക്കുണ്ടാക്കാൻ വരണ്ട. ദയവ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. ചേടാ, ഇത് നല്ല കഥയായല്ലോ. അവളുടെ ദേഷ്യം കണ്ടെത്തൊന്ന് ഞാൻ വേറെ ഏതോ കല്യാണം കഴിക്കാൻ പോവാന്ന്. അല്ല, ഇന്നലെ നീ അച്ഛൻ വന്നോന്ന് തിരക്കിക്കൊണ്ട് പട്ടിക്കുട്ടിയെ പോലെ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടല്ലോ. ഇന്ന് അച്ഛൻ നിന്റെ കല്യാണക്കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? അത് മനസ്സിലാവുന്നില്ല. ഓ എന്റെ ദൈവങ്ങളെ, ഞാൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ശല്യം ചെയ്യില്ലെന്നേ പറഞ്ഞുള്ളൂ. അത് വിട്, എന്നിട്ട് അച്ഛൻ എപ്പോ വരുന്നു പറ. ആ ബെസ്റ്റ്, നിന്റെ അച്ഛൻ എപ്പോഴാ കറക്റ്റ് സമയത്ത് വീട്ടിൽ വന്നിട്ടുള്ളത്? അത് വന്നിട്ട് എപ്പ വന്നു എന്ന് പറഞ്ഞാ മതി. എന്തായാലും നിന്റെ അച്ഛൻ എന്താ ഫോണിൽ പറഞ്ഞെന്നറിയാമോ? അറിയണ്ട, ആ വിഷയം സംസാരിച്ചോണ്ട ഞാനിപ്പോ മൂഡ് ഓഫ് ആയത്. വെറുതെ വീണ്ടും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അയ്യോ, അതെന്താടി നിസ്സാര കാര്യമാണോ ഇത്? നിന്റെ ഭാവിയുടെ കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഈ വിഷയം ഈ വീട്ടിൽ സംസാരിച്ചേ പറ്റൂ. ആയിക്കോട്ടെ, സംസാരിക്കാം, എല്ലാം സംസാരിക്കാമേ. ആദ്യം അച്ഛനൊന്ന് വരട്ടെ. ഓ അത് ശരി, അപ്പൊ അത് നീ അച്ഛൻ്റെ അടുത്ത് മാത്രം സംസാരിക്കുള്ളോ? എന്റെ അടുത്ത് സംസാരിക്കില്ലേ? അയ്യോ എന്റെ അമ്മേ, അത് അങ്ങനെയല്ല. ആ ശരി ശരി ശരി, നീ എന്ത് വേണോ ചെയ്, എനിക്കറിയണ്ട. ഇപ്പതേ നിന്റെ അച്ഛൻ ഒരു പരിചയക്കാരന്റെ മകന്റെ കാര്യം പറഞ്ഞു. അത് നല്ല ബന്ധാണെങ്കി ആലോചിക്കാന്ന്. മീറ്റിംഗിൽ ശ്രീലക്ഷ്മി പെട്ടെന്ന് ഓരോന്ന് ചോദിച്ചപ്പോ എനിക്കെന്ത് പറയണോന്നറിയില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒളിച്ചു വെക്കുന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യമുണ്ട് രാജാ. എന്തിനാതൊക്കെ? അങ്ങനെയല്ല രവി, ഏതായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കഴിഞ്ഞ ദിവസം ആ കുട്ടി വേറെ ദിവസം തപ്പിപ്പിടിച്ച് പോയത് നീ മറക്കരുത്. അതുപോലെ ഇനിയും എന്തെങ്കിലും തപ്പി കണ്ടുപിടിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മുടെ പഴയ റെക്കോർഡുകളൊക്കെ മാറ്റുന്നത് നല്ലതിനാവുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല രാജാ, പഴയ റെക്കോർഡുകളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ശ്രീലക്ഷ്മി അതിന്റെ പിന്നാലെ പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. വേണ്ട രീതിയിൽ തന്നെ ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ. അല്ല എന്നാലും പോരെ എന്നാലും ഇല്ല, നീ അതെനിക്ക് വിട്ടുതന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചയായും പറയാം.
ശ്രീലക്ഷ്മി രവിവർമ്മനെ പ്രേമിക്കുന്നു എന്ന ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞ സുദർശൻ അങ്കിൾ അപ്പൊ അവിടെ തലചുറ്റി വീഴും, എനിക്കത് ഉറപ്പാ. നീ എന്തൊക്കെ ഈ പറയുന്നു ദീപു? ശ്രീയെ പേടിപ്പിക്കാതെ, ഇങ്ങനെയാണോ നമ്മൾ അവളെ സഹായിക്കുന്നത്? അല്ല കൃഷ്ണ, ശ്രീലക്ഷ്മി ഈ വിഷയം പറഞ്ഞ സുദർശൻ അങ്കിൾ ബോധം കെട്ടു വീഴുമെന്ന് ഉറപ്പാ. ഒന്നില് സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ ഷോക്ക് കിട്ടിട്ട്. ഏതായാലും വീഴുന്ന കാര്യത്തില് യാതൊരു സംശയം വേണ്ട, ഞാൻ ആ ഗ്യാരണ്ടി. ഏ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവന് വട്ടാണ് ശ്രീലക്ഷ്മി, ഇവനെ നമ്മളുടെ കൂടെ കൂട്ടിയത് തന്നെ തെറ്റായിപ്പോയി. അങ്ങനെയല്ല കൃഷ്ണ, ദീപു പറയുന്ന കാര്യത്തിലും കഴമ്പുണ്ട്. ഇക്കാര്യത്തില് എന്റെ അച്ഛനും അമ്മയും എന്ത് തീരുമാനം എടുക്കുന്ന ഇപ്പോഴും എനിക്ക് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, വെറും ഷോക്കും ബോധം കെടലും അല്ല മരണം വരെ. എനിക്ക് അത് കലച്ചിട്ട് പേടിയാവുന്നുണ്ട് ഇപ്പോ. എന്ന് പറഞ്ഞ പ്രപ്പോസ് ചെയ്ത് ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും നീ ഈ പേടിയാവുന്ന പറയുന്നത് ഭയങ്കര ബോറാണ് ശ്രീ. അതൊരുമാതിരി തേപ്പ് പരിപാടിയാണ്. നീ ആയിട്ട് അങ്ങനെയൊന്നും ആലോചിക്ക പോലും ചെയ്യരുത്. ഏ, അങ്ങനെയൊന്നും എന്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല. ഇതിപ്പോ കാര്യം എനിക്ക് എന്റെ വീട്ടിൽ അവതരിപ്പിക്കാനുള്ള ധൈര്യക്കുറവാ പ്രശ്നം. അതെ, ആ പ്രശ്നം ഒരുപക്ഷെ ശ്രീലക്ഷ്മിക്ക് മാത്രമേ പരിഹരിക്കാനും പറ്റൂ. അല്ല, വേറൊരാൾ കൂടി വിചാരിച്ചാലും പരിഹരിക്കാം. രവിവർമ്മൻ സാർ തന്നെ. ശ്രീ തന്നെ പറഞ്ഞതല്ലേ, പ്രപ്പോസ് ചെയ്ത ദിവസം തന്നെ ശ്രീയോടൊപ്പം വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ രവിവർമ്മൻ സാർ റെഡിയായിരുന്നു എന്ന്. സമ്മതിക്കാത്തത് ശ്രീ തന്നെയാ. ഇനിയെങ്കിലും ശ്രീ ആ ദുരഭിമാനം അങ്ങ് മറക്കണം. നിങ്ങൾ ഒരുമിച്ച് ചെന്ന് സുദർശൻ അങ്കിളിനോടും സരോജ ആന്റിയോടും സംസാരിക്കുക. സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യനാ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞാല് അയ്യോ എനിക്കൊന്നും മനസ്സിലാവില്ലേ. അയ്യോ എന്റെ അമ്മേ, അയ്യോ എനിക്ക് പരവേശം വരുന്നേ. അയ്യോ മോളെവിടെ, അവളെവിടെ പോയി? മോളെ, മോളെ ശ്രീലക്ഷ്മി. കുഞ്ഞമ്മ ആദ്യം കുറച്ച് വെള്ളം കുടിക്ക. അയ്യോ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശ്രീകുട്ടി മുറ്റത്ത് കൃഷ്ണയോട് സംസാരിച്ചോണ്ട് നിക്കോ. എന്തോ സംസാരം, വിളിക്കവളെ ഇങ്ങോട്ട്. ശ്രീലക്ഷ്മി ഓടി വാടി.